श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालम् പങ്കു ലംഘയേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതീം ശ്രീ ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓ വിഷപ്രേയ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമി നിധി നാമനി നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരിണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാധിഗൗര ഭക്തൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम േ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം രണ്ട് ഗീതാവിഷയസംഗ്രഹം ശ്ലോകം മുപ്പത്തി ഒന്ന് പേജ് നമ്പർ നൂറ്റി ഇരുപത്തി ഏഴ് സ്വധർമ്മമിചാവേക്ഷ്യംപിതു അർഹസി ധർമ്മ്യേയോ ക്ഷത്രീയസ്യനവിധ്യത പദാനുപദം സ്വധർമ്മം അപ്പി സ്വധർമ്മത്തെ തന്നെ അപേക്ഷിച്ച നോക്കിയിട്ടും വികമ്പിതും കുലുങ്ങുവാൻ ന അർഹസി നീ അർഹിക്കുന്നില്ല ഹി എന്തെന്നാൽ നിശ്ചയമായും ധർമ്മ്യാത് ധാർമ്മികമായ യുദ്ധാത് യുദ്ധത്തേക്കാൾ ക്ഷത്രിയസ്യ ക്ഷത്രിയന് അന്യത് മറ്റൊന്നും ശ്രേയ ശ്രേയസ് ന വിദ്യതേ ഇല്ല തന്നെ വിവർത്തനം എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യമാലോചിച്ചാൽ മതശാസനാനുസൃതമായ സമരത്തേക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല അതിനാൽ വൈമുഖ്യം കൈവിടുക ഭാവാർത്ഥം സാമൂഹ്യ ഭരണവ്യവസ്ഥയനുസരിച്ച് മനുഷ്യനെ നാലു വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളതിൽ സദ്ഭരണം നടത്തേണ്ട രണ്ടാമത്തെ കൂട്ടരാണ് ക്ഷത്രിയർ ക്ഷത് എന്ന വാക്കിന് മുറിവേൽപ്പിക്കുക എന്നാണ് അർത്ഥം ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവനത്രേ ക്ഷത്രിയൻ ത്രായതെ രക്ഷപ്പെടുത്തുക ക്ഷത്രിയർ കാട്ടിൽ വെച്ചാണ് ഹിംസ പരിശീലിക്കുന്നത് വാളുമേന്തി അവൻ കാട്ടിൽ ചെന്ന് വ്യാഘ്രത്തോട് നേരിട്ട് പൊരുതുന്നു മരിച്ച വ്യാഘ്രത്തിൻ്റെ ശവം രാജകീയ ബഹുമതികളോടെ സംസ്കരിക്കപ്പെടും ജയ്പൂരിലെ ക്ഷത്രിയ രാജാക്കന്മാർ അടുത്ത കാലം വരെ ഈ പതിവ് നിലനിർത്തിപ്പോന്നു മതനിയമപ്രകാരം വേണ്ടി വന്നേക്കാവുന്ന ഹിംസ ചിലപ്പോൾ ആവശ്യമായിരുന്നതിനാൽ വെല്ലുവിളിയിലും കൊലയിലും ക്ഷത്രിയർക്ക് പ്രത്യേക പരിശീലനം നൽകാറുണ്ട് നേരെ സന്യാസാശ്രമം സ്വീകരിക്കുന്നത് അവർക്ക് നിഷിദ്ധമാണ് രാഷ്ട്രീയത്തിൽ അഹിംസ ഒരു തന്ത്രമായേക്കാം എന്നാൽ ഇത് ഒരിക്കലും തത്വാധിഷ്ഠിതമല്ല തന്നെ മതാനുശാസനങ്ങളിൽ ഇപ്രകാരം കാണുന്നു ആഹവേഷു മിഥോന്യോന്യം ജിങ്ഹാം സന്തോ മഹീഷിത യുദ്ധമാനഃ പരം ശക്തിയാ സ്വർഗം യാങ്മുഖാ യജ്ഞേഷു പശവോ ബ്രഹ്മൻ ഹന്യന്ദേ സതം ദ്വിജൈഹി സംസ്കൃതാഹില മന്ത്രൈശ്ചേപി സ്വർഗമവാപ്നുവൻ അസൂയാലുവായ രാജാവിനോട് മത്സരിച്ചു പൊരുതി മരിക്കുന്ന ക്ഷത്രിയർ മരണശേഷം സ്വർലോകങ്ങളിലധിവസിക്കുന്നു യാഗാഗ്നിയിൽ മൃഗങ്ങളെ ബലി ബലികഴിക്കുന്നതുകൊണ്ട് ബ്രാഹ്മണരും സ്വർഗം പോകുന്നു മതതത്വങ്ങളനുസരിച്ച് രണാങ്കണത്തിൽ ചെയ്യുന്ന ഹിംസയും യാഗാഗ്നിയിലെ ജന്തുബലിയും ഹിംസയായി കണക്കാക്കപ്പെടുന്നില്ല എന്തുകൊണ്ടെന്നാൽ ധാർമ്മിക ശാസനങ്ങളനുസരിച്ചായതിനാൽ ഏവർക്കും ഇതുകൊണ്ട് നേട്ടമേ ഉണ്ടാകുന്നുള്ളൂ കാരണം ബലിക്ക് വിധേയമാകുന്ന മൃഗം പരിണാമപ്രക്രിയകളിലൂടെ സഞ്ചരിക്കാതെ മനുഷ്യജന്മം പെട്ടെന്ന് നേടുകയും യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ട ക്ഷത്രിയനും ഹോമാദികളിലേർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണനും സ്വർലോകം ലഭിക്കുകയും ചെയ്യുന്നു സ്വധർമ്മം രണ്ടുവിധമുണ്ട് മുക്തനാകാത്തിടത്തോളം കാലം മതപ്രമാണങ്ങളനുസരിച്ച് ഓരോ ശരീരത്തിനും നിറവേറ്റേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം എന്നാലേ മുക്തി ലഭിക്കൂ ഒരാൾ മുക്തനാകുമ്പോൾ സ്വധർമ്മം ആത്മീയമായി തീരുന്നു ശാരീരിക ബോധത്തോടെയുള്ളതല്ല ശരീരബോധത്തോടു കൂടിയ ജീവിതത്തിൽ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും അവരുടേതായ കർത്തവ്യങ്ങളുണ്ട് ഇവയെ ഒഴിവാക്കാൻ സാധ്യമല്ല സ്വധർമ്മം എന്നത് ഈശ്വര നാലാം അധ്യായത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് ശാരീരിക തലത്തിൽ സ്വധർമ്മത്തെ വർണ്ണാശ്രമധർമ്മമെന്ന് പറയുന്നു ആത്മജ്ഞാനത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത് വർണ്ണാശ്രമധർമ്മം അഥവാ ശരീരപ്രകൃതികൾക്കനുസൃതമായ നിയതകർമ്മങ്ങൾ ചെയ്യുക എന്ന നിലയിൽ നിന്നാണ് മാനവധർമ്മം ആരംഭിക്കുന്നത് ഏത് പ്രവർത്തന മേഖലയിലായാലും ശരി ഉന്നത പ്രാമാണികരുടെ ആജ്ഞപ്രകാരം സ്വകർത്തവ്യം നിറവേറ്റുക എന്നത് ജീവിതത്തെ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കുന്നു ഹരേ കൃഷ്ണ